ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഊർജ ആവശ്യങ്ങളുടെ മാധ്യമമാകും സൗരോർജം കാരണം സൗരോർജ്ജം ഉറപ്പുള്ളതും ശുദ്ധവും സുരക്ഷിതവുമാണ് റിവാ അൾട്രാ മെഗാ സൗരോർജ പദ്ധതി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ വൈദ്യ പദ്ധതിയായ റിവാ പദ്ധതിയുടെ സമർപ്പണം വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് ഈ പതിറ്റാണ്ടിൽ ശുദ്ധവും ശുചിത്വപൂർവ്വവുമായ ഊർജത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ഈ മേഖലയെ മുഴുവൻ മാറ്റാൻ റിവ പദ്ധതിക്കാകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു റിവ പ്രദേശമാകെ മാത്രമല്ല ഡൽഹി മെട്രോയ്ക്കും വൈദ്യുവിതരണം ചെയ്യാനുള്ള ശ്രമത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഷാജാപൂർ ചതർപൂർ ഓങ്കാരേശ്വർ എന്നിവിടങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ പുരോഗമിക്കുന്നതിനാൽ സമീപഭാവിയിൽ തന്നെ മധ്യപ്രദേശ് ഇന്ത്യയിലെ സൗരോർജത്തിൻ്റെ പ്രധാന കേന്ദ്രമാകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു പാവപ്പെട്ടവർ ഇടത്തരക്കാർ ഗിരിവർഗക്കാർ മധ്യപ്രദേശിലെ കർഷകർ എന്നിവരാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്ക് പ്രചോദനമാകുന്ന പ്രധാന മാധ്യമം സൗരോർജ്ജമാകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു ഉറപ്പുള്ളതും ശുദ്ധവും സുരക്ഷിതവും എന്നാണ് സൗരോർജ്ജത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നത് സൂര്യൽ നിന്നുള്ള നിലയ്ക്കാത്ത ഊർജ്ജ പ്രവാഹമുള്ളതിനാലാണ് ഇത് ഉറപ്പുള്ളതാകുന്നത് ശുദ്ധമാകുന്നത് പരിസ്ഥിതി സൗഹൃദം എന്നതിനാലാണ് നമ്മുടെ ഊർജാവശ്യങ്ങൾക്കുള്ള സുരക്ഷിതമായ ഉറവിടമാണ് എന്നതിനാലാണ് ഇത് സുരക്ഷിതമാകുന്നത് ഇത്തരം സൗരോർജ പദ്ധതികൾ ആത്മനിർഭർ ഭാരതിൻ്റെ യഥാർത്ഥ മാതൃകകളാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു സ്വയം പര്യാപ്തതയുടെയും പുരോഗതിയുടെയും പ്രധാന ഘടകമാണ് സമ്പദ് സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം പറഞ്ഞു സമ്പദ് വ്യവസ്ഥയിലാണോ പരിസ്ഥിതി ശാസ്ത്രത്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് പതു പ്രതിസന്ധിയെക്കുറിച്ചും പരാമർശിച്ച് പ്രധാനമന്ത്രി സൗരോർജ പദ്ധതികളിലും മറ്റു പരിസ്ഥിതി സൗഹൃദ നടപടികളിലും ശ്രദ്ധ ജലത്തിയാണ് ഇത്തരം പ്രതിസന്ധികൾ ഇന്ത്യ പരിഹരിച്ചതെന്നും വ്യക്തമാക്കി സമ്പദ് വ്യവസ്ഥയും പരിസ്ഥിതി ശാസ്ത്രവും പരസ്പര വിരുദ്ധമല്ല പൂരകമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറയുന്നു ഗവൺമെന്റിന് എല്ലാ പരിപാടികളിലും പരിസ്ഥിതി സംരക്ഷണത്തിനും സുഗമമായ ജീവിതചര്യകൾക്കും പ്രധാനം നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുചിത്വ ഭാരതം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എൽ സിലിണ്ടറുകളുടെ വിതരണം സി എൻ ശൃംഖലയുടെ വികസനം തുടങ്ങിയ പദ്ധതികൾ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും സുഗമമായ ജീവിത സാഹചര്യം ഒരുക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു സൗരോർജ്ജ മേഖലയിൽ ഇന്ത്യയുടെ മാതൃകാപരമായ പുരോഗതി ലോകത്തിൻ്റെയും പ്രധാന കേന്ദ്രമാകുമെന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു ഇത്തരം നടപടികളിലൂടെ ശുദ്ധമായ ഊർജത്തിന്റെ ഏറ്റവും ആകർഷകമായ വിപണിയായി ഇന്ത്യ കണക്കാക്കപ്പെടും സൗരോർജ്ജത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ആകെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര സോളാർ അലയൻസിനും രൂപം നൽകിയതെന്നും പ്രധാനമന്ത്രി പറയുന്നു ഒരു ലോകം ഒരു സൂര്യൻ ഒരു ഗ്രിഡ് എന്ന ചിന്തയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്